സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു $1 റേഗൻ ക്രാഫ്റ്റ് ചെയ്യാനാണ് ഗൈസ്. അതുകൂടാതെ ഈ $1 റേഗൻ ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ $1 million വെർത്ത് വരുന്ന റേഗൻ നമ്മൾ ഏറ്റവും അവസാനം ക്രാഫ്റ്റ് ചെയ്തു. ഒരു വലിയ ഏലിയൻ സ്പേസ് ഷിപ്പ് ഒക്കെ നമ്മൾ ഇതിന്റെ അകത്ത് തകർക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഇതിലും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ അപ്പോൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. സോ നമ്മളൊരു സ്പേസ് ഷിപ്പിന്റെ അകത്താണ് നിൽക്കണേ. എനിക്ക് മനസ്സിലാവുള്ള ഐ തിങ്ക് സോ നമ്മൾ ഏതൊരു സ്പേസ് ഷിപ്പിന്റെ അകത്തൊക്കെയാണ്. ഇവിടെ എന്തൊട്ട് സാധനം, ഇത് എന്ത് സാധനം? സോ സ്റ്റാർട്ട് ദ മാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ ആയിട്ടൊരു വഴിയുണ്ട്. അപ്പൊ ഏതൊരു പുള്ളി നമ്മുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു $1 billion എന്താണ് സാധനമൊക്കെ പറയണ്ടായിരുന്നു. സോ നമുക്കതേ ഇവിടെ ഓരോ ക്രാഫ്റ്റിംഗ് ടേബിൾസ് ഉണ്ട്. ഇത് 2x2, ഇത് 3x3, ഇത് 4x4, അങ്ങനെ നമുക്ക് 8x8 വരെയുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ കംപ്രസിംഗ് മെഷീൻ. അതെവിടെയാ, ഇതാണോ കംപ്രസിംഗ് മെഷീൻ? ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ഇന്ന സാധനങ്ങളൊക്കെ കംപ്രസ് ചെയ്യാനുള്ള ഒരു മെഷീനും കാര്യങ്ങളും, പിന്നെ ഇത് എന്താണ്ട് സാധനമൊക്കെയാണ്. മാർസ് സ്പേസ് സ്റ്റേഷൻ 3 സെലക്ടഡ് 3. സോ നമ്മൾ ഏതൊരു ടെലിപോർട്ടറിന്റെ അകത്ത് പെട്ടിരിക്കുകയാണ് ഗൈസ്. ആദ്യം എനിക്ക് എന്താ ചെയ്യേണ്ടത് യാതൊരു ഐഡിയ ഇല്ല. ഓക്കെ, നമ്മൾ തിരിച്ചു വന്നിട്ട്, ഓ ഇതിന്റെ ബാക്കിൽ ഒരു ഷെൽക്കർ ബോക്സ് ഉണ്ടായി, നമ്മളത് കണ്ടില്ല കേട്ടാ. ഓക്കെ, അയൻ ഇൻഗോട്ടും പിന്നെ നമുക്ക് $1 റേ ഗൺ റെസിപ്പിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗണ്ണിന്റെ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തൊട്ട ലേസർ കോറും ഒരു ബുക്ക് ആൻഡ് ക്യൂവിലും ഉണ്ട്. ബുക്ക് ആൻഡ് ക്യൂവിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ട് ക്യാഷിൽ. ഓ ഓക്കെ ഗൈസ്, അപ്പൊ അതെ നമ്മുടെ ആദ്യത്തെ $1 റേ ഗൺ ഉണ്ടാക്കാനുള്ള റെസിപ്പിയും കാര്യങ്ങളും കിട്ടിട്ടോ. സോ നമ്മൾ $1 റേ ഗണിൽ നിന്ന് നമ്മൾ നേരെ $1 million റേ ഗൺ വരെ നമ്മൾ ഇന്ന് മേടിക്കുക, ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കപ്പോ ആദ്യത്തെ ഈ 1x1, ഓക്കെ, ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമ്മുടെ അയൺ ഇങ്ങോട്ട് ഇവിടെ, പിന്നെ ഈ ലേസർ കോർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓ നമുക്ക് $1 റേ ഗണ്ണും കാര്യങ്ങളും കിട്ടിട്ടാ. ഓക്കെ ഗൈസ്, അപ്പൊ $1 റേ ഗണ്ണും കാര്യങ്ങളും കിട്ടി. അതുകൂടാതെ നമുക്ക് $10 റേ ഗൺ റെസിപ്പി കിട്ടിട്ടുണ്ട്. അതിനും 2 slime 2 ingots പിന്നെ ഒരു സാധനങ്ങളൊക്കെ വേണം. ഇതൊക്കെ എവിടെ പോയി കിട്ടും, ഇതൊക്കെ എവിടെ പോയാൽ കിട്ടും നമുക്ക് നോക്കാം. എർത്ത്സ് മൂൺ എർത്ത്, നമുക്ക് എർത്തി പോയാൽ നോ സിഗ്നൽ. ഓ എർത്തിന്റെ ടെലിപോർട്ടർ. ഓക്കെ, നമുക്കപ്പോ ഈ ടെലിപോർട്ടർ വെച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ടെലിപോർട്ട് ചെയ്ത് പോകാൻ പറ്റും. ഏലിയ റോബോട്ട്സ് ഹാവ് ടേക്കൺ ഓവറോ. ഇവിടെ എന്താണ്ടൊക്കെ സംഭവിക്കണ്ടേ? സോ നമ്മുടെ ഈ $1 ലേസർ ഗൺ. ഉയ്യോ ലേസർ ഗൺ ആക്ച്വലി ഷിറ്റ് ആണ്. സോ നമുക്ക് ആദ്യത്തെ പ്ലേ സ്റ്റേഷൻ മാറ്റി നമ്മൾ ഓക്കെ നമ്മൾ മൂണില്. ഓ സ്ലൈമ് ചിലപ്പോ നമുക്ക് ഇവരെ കൊന്നു കഴിഞ്ഞാൽ കിട്ടുമോ നോക്കട്ടെ. ഇത് ഏലിയൻസ് ആട്ടോ. ഓ സ്ലൈമ് കിട്ടി. അപ്പൊ നമ്മളിപ്പോ മൂണിലാണ് വന്നിരിക്കണേ. സോ നമ്മൾ മൂണിന്റെ അകത്ത് നമുക്കിപ്പോ 2 slimes കിട്ടി. മൂണിൽ നമുക്ക് 2 slime കിട്ടി. സോ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോകേണ്ടി വരും ചിലപ്പോ. സ്പേസ് സ്റ്റേഷനിൽ പോയാൽ ചിലപ്പോ. സോ തൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ പോവാം. സ്പേസ് സ്റ്റേഷനിൽ ചിലപ്പോ നമുക്ക് ആ നടുക്കത്തെ റെഡ് കളർ കോർ ഐറ്റം ഇല്ലേ, ആ സാധനമൊക്കെ കിട്ടിയിരിക്കും. ഓക്കെ, ഇവിടെ മറ്റേ റോബോട്ട്സ് ഉണ്ട്, പക്ഷെ അവരെ സൂക്ഷിക്കണം. ഓ കൊന്ന്, അവനെ കൊന്നപ്പോ എന്താ കിട്ടില്ല. ഓ അയൻ കിട്ടി, അയൻ കിട്ടി. സോ ഗൈസ്, അപ്പൊ നമ്മൾ അവനെ കൊന്നപ്പോ നമുക്ക് അയണും ഓ ഈ ഈ കോറും കിട്ടിട്ടാ. സോ നമ്മുടെ റെസിപ്പിക്കുള്ള സാധനങ്ങൾ. ഓ നമുക്കൊരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് പറ്റി, നമുക്ക് ഇനി ഒരു അയൺ ബ്ലോക്കും കാര്യങ്ങളും വേണം. സോ നമുക്കപ്പോ ഇവന്മാരെ കുറച്ചും കൂടി കൊല്ലേണ്ടി വരും കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ 2 ഗൺ വെച്ചിട്ട് കാര്യമില്ല ആക്ച്വലി. ഓ കൊന്നു കൊന്നു. സോ ആക്ച്വലി ഇപ്പൊ നമ്മുടെ കയ്യില് 2 slime ആയിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ വേണം, അതെങ്ങനെ സെറ്റ്? സോ നമുക്കപ്പോ മാർസിൽ ഒന്നുകൂടി പോയി നോക്കട്ടെ. മാർസ് കമോൺ, മാർസിന്റെ ടെലിപോർട്ടർ ഓൺ ആക്കി മാർസിലേക്ക് എത്തി. നമ്മൾ ഇവിടെ ആയിരിക്കും എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവും. കോബിൾ സ്റ്റോൺ കൂടി കിട്ടിയാൽ മതി നമുക്ക്, ബാക്കി എല്ലാം ആയി നമ്മുടെ. ഇവിടെ ആ എന്തൊട്ടിരിക്കണേ. ഓ അത് ഇവിടെ ഇരിക്കണ്ട് ഗൈസ്. ഇതൊക്കെ ഓറ്, ഈ ഓറ് നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ ഇരിക്കണ്ട്, ഇത് പൊട്ടിക്കാം. ഓ ഇത് പൊട്ടിക്കാം. ഓ നൈസ്. ഓക്കെ, മൊത്തം 32 കോബിൾ സ്റ്റോൺ ആയിട്ടുണ്ട്. നേരെ നമുക്ക് നമ്മുടെ സ്പേസ് സ്റ്റേഷനിലേക്ക്. ഓ അത് വീണ്ടും റീസ്പോൺ ആവല്ലേ. ഓക്കെ നൈസ്. $10 ഗൺ ക്രാഫ്റ്റ് ചെയ്യാനുള്ള റെസിപ്പി നമ്മുടെ ആയിട്ടുണ്ട്. സോ നമുക്കിനി അതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. സോ 9 ഇത് നമ്മുടെ കംപ്രസറിന്റെ അകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കംപ്രസ്ഡ് കോബിൾ സ്റ്റോൺ കിട്ടും. നമുക്ക് 3 അയൺ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓ നൈസ് നൈസ്. സോ അപ്പൊ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, റെസിപ്പി ഇവിടെ ഉണ്ട് $10. സോ നമ്മൾ 2 slime ബോൾ ഇവിടെ വെക്കുന്നു, പിന്നെ നമ്മുടെ 2 compressed ഇത്, പിന്നെ 2 അയൺ. ഓ $10 റേഗൺ കിട്ടിയിട്ട് നമുക്ക് നൈസ്.
സോ അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി നമ്മൾ എത്തിയിട്ടുണ്ട്. $100 ഗണ്ണിന്റെ റെസിപ്പി നമുക്ക് വന്നിട്ടുണ്ട്. സോ അതിന് നമുക്ക് രണ്ട് സ്ലൈം ബോളും പിന്നെ ഈ സാധനമാണ് എന്നിട്ട് ഗ്രിഡ് പവറും പിന്നെ കോളൊക്കെ വേണം കേട്ടോ ഇതിന്. ഇതിന് മൂൺ ഷാഡ് ആണ് വേണ്ടത്. സോ മൂണി പോയാലായിരിക്കും ആ ഷാഡും കാര്യങ്ങളും കിട്ടുക. അത് വേണമായിരിക്കും. മൂണിൽ നമുക്ക് ആദ്യം പോവാം. നമുക്ക് $10 ഗൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്ല ഓ ഇതും ഇല്ല ഗുണമൊന്നും ഇല്ല കേട്ടാ. ഇതും 5-6 പ്രാവശ്യം വീഡിയോ വെക്കണം. ഓ ശരി, ക്ലൈം ബോൾ കിട്ടിയിട്ട് നമുക്ക് വേണ്ടു. സോ ഷാഡ് നമുക്ക് ഇതാണോ ഷാഡ്? ഓ ഇത് തന്നെയാ കേട്ടോ ഷാഡ്. വീഡിയോ ചെയ്തൊക്കെ കിട്ടും. ഓ അത് നൈസ്. ഈ $1 വീഡിയോ കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് തോന്നുന്നു. ആ $10 ഗൺ വെച്ച് തന്നെ വീഡിയോ വെക്കണം, അതാണ്. ലെറ്റ്സ് ഗോ. സോ നമ്മുടെ ഈ ഷാഡ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഓ ഓ ഓക്കെ. അപ്പൊ നമുക്ക് 2 മൂൺ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. സോ ഇനി 2 സ്ലൈം കോബിൾ സ്റ്റോൺ കോളാണ് വേണ്ട കേട്ടോ. കോൾ അപ്പൊ അവിടെ നിന്ന് കിട്ടും. നമുക്ക് ഇനി മാർസ് വരുന്ന് പോയി നോക്കാം. മാർസിൽ കുറച്ച് ഓർസ് ഉണ്ട് അല്ലേ? സൈഡിലായിട്ട് ഓർസ് കുറച്ചുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് ഓർസ് ഉണ്ട്. ഇത് വെച്ചല്ലേ? ആ ഇത് കോളിന്റെ കേട്ടാ. ഇത് പൊട്ടിക്കാൻ പറ്റുമോ? ഈ ഈ നമ്മുടെ റെഡ് സ്റ്റോൺ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഗൺ വേണ്ടി വരുന്നു. സോ ഈ $10 ഗൺ വെച്ച് നമുക്ക് കോള് മൊത്തം പൊട്ടിച്ചെടുക്കാൻ പറ്റും. നൈസ്. 9 കോള് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് കോബിൾ സ്റ്റോൺ. സോ മൊത്തം 37 ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് $10 ആയിട്ടില്ല. നമുക്ക് കുറച്ച് അയൺ വേണം. സോ കുറച്ച് റോബോട്ട്സിനെ കൊന്നിട്ട് വരും. ഗൈസ് റോബോട്ട് കം ഓൺ. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മരിച്ച ആവണുണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ ഫുള്ള് നമ്മുടെ കംപ്രസ്ഡ് കോബിൾ സ്റ്റോൺ ആക്കിയേക്കാം. 4x4 ഉണ്ടാക്കണ്ടേ കംപ്രസ്ഡ് കോബിൾ. ഓ $100 നമുക്ക് റേഗൺ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി വന്നിട്ടുണ്ട്. അടുത്ത $1000 റേഗൺ ആട്ടോ. നമുക്ക് എങ്ങനെയാ നോക്കാം. ഓ അതിന് കുറെ സാധനങ്ങൾ വേണം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് ആദ്യം കളക്ട് ചെയ്തിട്ട് വന്ന പുതിയ $100 ഗണ്ണ് എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാവേ. ആബിഷ് ആബിഷ്, ഇതും കണക്കാ. 4 പ്രാവശ്യമൊക്കെ വീട്ടിൽ വെച്ചാൽ ഇമ്മാരി ചാവത്തും. സോ ഓ ഇവിടെയാണ് നമ്മുടെ ലാപ്പീസ് ഒക്കെ ഇരിക്കണം കേട്ടോ. അപ്പൊ ലാപ്പീസ് ഇവിടെ നിന്ന് പൊട്ടിക്കണം നമ്മൾ. ഓ അപ്പൊ ഡയമണ്ടും എമറാൾഡും ഒക്കെ ഇവിടെയാണ് ഇരിക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മളെ ആവശ്യത്തിനുള്ള ലാപ്പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പൊ നമ്മളതിൽ മൊത്തത്തിൽ 60 അയൺ ആയിട്ടുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഇത്ര മതി. നമുക്ക് $100 ഗണ്ണ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനം ആയോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. മൂണി പോണം നമുക്ക്. ആക്ച്വലി മൂണി പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് ലെറ്റ്സ് ഗോ. ഓക്കെ, രണ്ടിനും പടയത് പോകുന്നു. ലൈം അല്ല ആക്ച്വലി നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ സാധനം. 2 ഗൺ മാറി മാറി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീകോയിലിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഏതാ ബുദ്ധി എൻ്റെ. ഓക്കെ, നമുക്കൊരു 6 സ്റ്റാക്കോളായിട്ടുണ്ട്. അത് നമുക്ക് എത്ര വേണം ആക്ച്വലി. സോ ബാക്ക് ടു അവർ സ്റ്റേഷൻ. സോ നമുക്ക് ഇനി ഇവിടെ പോയിട്ട് നമ്മുടെ ആദ്യം തന്നെ മൂൺ ഇതുണ്ടാക്കണം. നമുക്ക് മൂൺ സ്റ്റോൺസ് ഉള്ളി ഇത് ഫുള്ളും വെച്ചാൽ നമുക്ക് മൂൺ സ്റ്റോൺസ് ഉണ്ടാക്കി. 6x6 ഇതിൽ പോയിട്ട് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, റേഗൺ $1000 റേഗൺ കിട്ടി ഗൈസ്. എന്റെ പൊന്നെ പൊളി. സോ നമുക്ക് അടുത്ത റെസിപ്പി വന്നിട്ടുണ്ടാവേ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി. സോ ഇത് ഇത് റിപ്പയർ കിറ്റ് ആണ്. ഓ ദാറ്റ്സ് നൈസ് ഗൈസ്. നമുക്ക് റിപ്പയർ കിറ്റ് കിട്ടിട്ട് നമ്മുടെ എർത്ത് റെഡി എർത്തിന്റെ ടെലിപോർട്ടർ റെഡി ആക്കാനുള്ള റിപ്പയർ കിറ്റും കാര്യങ്ങളും കിട്ടി. വേറെ ഓക്കെ, അതും കൂടാതെ നമ്മുടെ ഗൺ. ഓ നെക്സ്റ്റ് $100,000 ഗൺ റെഡി ആക്കാനുള്ള സാധനവും കിട്ടി. സോ നമ്മുടെ ഈ ഗണ്ണ് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. നമുക്ക് മാർസി പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, മാർസി പോയിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ. നമ്മുടെ കോബിൾ സ്റ്റോൺ അവിടെ ഒറ്റടിക്ക് പൊട്ടിടുക ഗൈസ്. ഇപ്പൊ അത് പൊളിച്ചു പോയി. $1000 ഗൺ വെർത്തിയാണ് ഗൈസ്, വെർത്തിട്ടാണ് ഗൈസ്. ഇവിടുന്ന് കുറെ കോബിൾ സ്റ്റോൺ വരിട്ട് തന്നെ അങ്ങോട്ട് പോവാം. ഗണ്ണിന് വേണ്ട കോബിൾ സ്റ്റോൺ മൊത്തം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അവിടെ ഇത് റെഡ് സ്റ്റോൺ. ഓ നൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ മാർച്ചിലെ പണിയും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് നമ്മുടെ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകട്ടോ. ഓക്കെ, $1000 ഒക്കെ ആണ്. അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്, പെട്ടെന്ന് ചാവില്ലെങ്കിലും ഒരു ചാവണൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോ ഡയമണ്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടാ. ഇല്ല, എമറാൾഡ് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇനി ഗോൾഡ് വേണം. ഗോൾഡ് എവിടെ നിന്ന് കിട്ടാപ്പോ? ചിലപ്പോ ഗോൾഡിനെ ഇറത്തി പോകേണ്ടി വരും കേട്ടോ, ഐ തിങ്ക് സോ. സോ നമുക്കപ്പോ ഇനി മൂണി പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് റിപ്പയർ ഉള്ള എർത്ത് ടെലിപോർട്ടർ റിപ്പയർ ഉള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് മൂന്ന് വരുന്ന് പോയിട്ട് വരാം. മൂൺ മൂൺ മൂൺ. സോ നമ്മൾ മൂണിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ
സോ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളായി വിചാരിക്കുന്നു ഗൈസ്. ലെറ്റ്സ് ബാക്ക് ടു അവർ സ്റ്റേഷൻ. ഓക്കെ, നമ്മളിവിടെ എത്തി. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ പെയർ കിറ്റിനുള്ള സാധനം എന്റെ ആയിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, നമ്മൾ റിപ്പയർ കിറ്റ് എടുത്ത്. സോ നമുക്ക് അപ്പൊ ഇനി നമ്മുടെ എർത്ത് ഒന്ന് ഓണാക്കിയിട്ട് ഇതെങ്ങനെ റിപ്പയർ ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ എർത്ത് ടെലിപോർട്ടർ നമ്മൾ റിപ്പയർ ചെയ്തിട്ടോ. സോ ഇനി നമുക്ക് നമ്മുടെ എർത്തിലേക്ക് പോയി നോക്കാം. ഓ, ബാക്ക് ടു എർത്ത് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ എർത്ത് ടെലിപോർട്ടർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് അപ്പൊ ഇനി വേണ്ടത് ഗോൾഡ് ആണ്. നമുക്ക് അടി പോയി ഗോൾഡ് മൈൻ ചെയ്യാം. ഓ നൈസ്, ഗോൾഡ് മൈൻസ്. സോ നമുക്ക് ഗോൾഡ് മൊത്തം ആയിട്ട് എടുത്തേക്കാട്ടാ. നമ്മുടെ നെക്സ്റ്റ് കണ്ടിന് നമുക്ക് ഗോൾഡും കൂടി ആവശ്യമുണ്ട്. ഏ ഗോൾഡ് മഴ, ഗോൾഡ് മഴ. ഹൊയ് 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 ഹൊയ്. ഓക്കെ, അതിനുള്ള സാധനങ്ങളായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. സോ അവിടെ ആയിട്ട് എന്താണ് ഉണ്ട് കേട്ടോ? ഇവിടെ എന്താണ്? സ്പേസ് ഷിപ്പ് എന്തോ ഉണ്ട്. ഓ, ഏലിയൻസിന്റെ ഇതാന്ന് പറഞ്ഞിട്ട്. ഓ, ഏലിയൻസിന്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏലിയൻസ് ഇൻവെൻഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. $100,000 തോക്കിന് വേണ്ടിയുള്ള ചക്രപ്പാടിലാണ് ഗൈസ്. അപ്പൊ നമ്മുടെ എല്ലാം ആയെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോ നമ്മുടെ റെസിപ്പി സൈഡിൽ വെച്ചിട്ട് നമ്മുടെ $100,000 ഒക്കെയാണ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓ, ഫുൾ അവൾ സെറ്റ് ചെയ്ത്. എന്ത് രസമാണ് ഇത് കാണാനായിട്ട്. സോ $100,000 റെക്കോർഡ്. $1,000,000 തോക്ക്. ഓ, അതിന്റെ റെസിപ്പി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ അതിന് വേണ്ടത് എമറാൾഡും ഡയമണ്ടും വേറെ നല്ല സാധനമൊക്കെ വേണം. സോ അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ മാർസിലല്ല, നമുക്ക് ആദ്യം സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ എമറാൾഡും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ $100,000 ഗൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ് നമുക്ക്. ഓ, രണ്ടടിക്ക് തിരിവോ മതി, രണ്ടടിക്ക്. എന്റെ പൊന്നെ, $100,000 ഗൺ നോക്കി. സോ ഇവിടെ വന്നിട്ട് നമുക്ക് ഇനി എന്റെ പൊന്നെ, ഇത് ഓ പി കണ്ണിട്ടാ. ഇവിടെ പടപടയെന്ന് നമുക്ക് നമ്മുടെ ലാപ്പീസും ഗോൾഡ് ഡയമണ്ടും ഒക്കെ പടപടയെന്ന് നമ്മുടെ വന്നുകൊണ്ടേ ഇരിക്കും. സോ നമ്മൾ വന്ന് വെറുതെ കളക്ട് ചെയ്താൽ മാത്രം മതി. സോ ഇനി നമുക്ക് കുറച്ച് അയൺ, ഇവന്മാരുടെ കയ്യിൽ നിന്ന് കുറച്ച് മാറി നില്ലടാ. നീ ഒക്കെ എന്നെ എത്ര പ്രാവശ്യം കൊന്നാടാ. ഈ ബ്ലോക്ക് എന്ത് ബ്ലോക്കാന്ന് അറിയില്ല. ഓ, അത് അയൺ ബ്ലോക്ക് 9 ഉണ്ടെങ്കിൽ ആ സാധനം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓ സീൻ, ഇത് പൊട്ടണോക്കി, കോബിൾ സ്റ്റോൺ പൊട്ടണോക്കി. എന്റെ പൊന്നെ, ഒറ്റയടിക്ക് എല്ലാം പൊട്ടു. $100,000 ഗണ്ണ് വെച്ച് പൊളിയിട്ടാ, അത് പൊളിച്ചു. ഇത് ആക്ച്വലി ഇനി വേണ്ട, നമുക്ക് കോബിൾ സ്റ്റോൺ ആവശ്യമില്ല. പിന്നെ ഞാൻ ചുമ്മാ എന്തായാലും വന്നതല്ല, നമ്മുടെ ഗണ്ണിന്റെ പവർ ഒന്നും എല്ലാത്തിനും കാണിക്കല. ആവശ്യത്തിനുള്ള റെഡ്സ്റ്റോൺ എന്തായാലും ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റാർട്ട് ഏലിയൻ ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എനിക്ക് അറിയത്തില്ല. പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ തരുന്നു നമുക്ക് അയൺ കിട്ടാൻ വേണ്ടി. ഇത് അയൺ ബ്ലോക്കൊക്കെ വീണ്. അപ്പനെ കൊന്നാൽ ചിലപ്പോൾ നമുക്ക് ആ സാധനം കിട്ടിയിരിക്കും. നോക്കട്ടെ, ഞാൻ വെറുതെ മണ്ടത്തരം കാണിച്ച് അവിടെ പോയിട്ട് അവന്മാരെ കൊല്ലാൻ നോക്കി. എൻ്റെ എത്രയും സമയം വെറുതെ വേസ്റ്റായി. കിട്ടി എന്തെങ്കിലും? ഓ, കിട്ടി ആ സാധനം തന്നെ. ഓ, എൻ്റെ ഡൗട്ട് കറക്റ്റ് ആയിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അയണം ഒറ്റടിക്ക് കിട്ടി. ലെറ്റ്സ് ഗോ ടു അവർ സ്പേസ് സ്റ്റേഷൻ. അവസാനത്തെ ദി ഫൈനൽ $1,000,000 വില വരുന്ന ഗണ്ണ് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. റേ ഗണ്ണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ 4 റെഡ് സ്റ്റോൺ ടെസ്റ്റ്. $1,000,000 വില വരുന്ന ഗൺ. കൊള്ളാക്കോ, നമുക്ക് നമ്മുടെ എർത്ത് വരെ ഒന്ന് വിസിറ്റ് ചെയ്യണം. സോ നമ്മുടെ $1,000,000 വില വരുന്ന. ഓ, ഈ ഗണ്ണിന് ഓരോ എബിലിറ്റി ആണ് ഗൈസ്. അത് നമുക്ക് സർക്കിൾ ചെയ്യാൻ പറ്റും, അത് മാറ്റാൻ പറ്റും. ഓക്കെ, കമോൺ കമോൺ ഗൈസ്, ഐ ആം ഫൈറ്റിംഗ്. ഇപ്പൊ ഇങ്ങനെയല്ലേ ഇത് വെടി വെക്കണേ? നമുക്കിത് മാറ്റിയിട്ട് അയ്യോ മാറ്റാം അങ്ങനെ. അയ്യോ, ഓ എന്റെ പൊന്നെ, ഇതിന് കൊറേ എബിലിറ്റി ഉണ്ട് ഈ ഗണ്ണിന്. നമ്മള് മോളിൽ പോവാൻ ഇനി എന്ത് ചെയ്യും? ഓക്കെ, നമ്മളെ തന്നെ കൊണ്ട് എത്തിച്ചു മോളില്. പിന്നെ പേടിക്കണം എന്തിനാണ് നമ്മളല്ലേ ട്ടോ. നമ്മുടെ ഷിപ്പിനെ പൊട്ടിക്കണ്ടല്ലേ. സോറി ഗൈസ്. സോ ഓക്കെ, നമുക്ക് ആ ഏലിയൻ ഷിപ്പ് പൊട്ടിച്ച് കട്ടിക്കളേ ഗൈസ്. ഇത് മോളിലെ ഏലി നിങ്ങളൊക്കെ $1,000,000 ഗ്രേ ഗൺ. നൈസ് ഇട്ടാ, നമുക്കൊരു കുറേ എബിലിറ്റീസ് ഉണ്ട്. നമ്മൾ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ എബിലിറ്റീസ് മാറിക്കൊണ്ടേ വരൂ. ഏലിയൻസ് വരൂ, വീണ്ടും വരൂ. ഒരു 2-3 വരട്ടെ. ഓക്കെ, മാറുന്നില്ലടാ. സോ നമ്മുടെ ഒരു ഏലിയൻ. ഓ, അവൻ മുകളിൽ ഒളിച്ചിരിക്കുക പേടിച്ച്. അവൻ്റെ കൊടുക്കത്ത ഷിപ്പും മാങ്ങയും തേങ്ങയൊക്കെ നമ്മൾ പൊട്ടിച്ച്, ഏലിയൻ ഷിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ച്.
തവിട് കൂടിയാക്കി ഇടുന്നുണ്ട് ഗൈസ്. സോ ഗൈസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ $1 റേഗൺ വേഴ്സസ് $1 million. അപ്പൊ നമ്മൾ $1 റേഗണിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഫൈനലി $1 million നമ്മുടെ ഇരിക്കുന്ന കണ്ണും കാര്യങ്ങളും കണ്ട് എന്ത് രസം നോക്ക് പോയി. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തിരിച്ചിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമ്മളൊരു കിട്ടി കാച്ചിട്ട് ഇപ്പോൾ സ്കിപ്പ് വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അതായിരിക്കും ബൈ ഗൈസ്.